നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് റൂബി ബാബുവിനെയും സുഹൃത്ത് സുനിലിനെയും തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ കൈരളി നഗറിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വഞ്ചിയൂർ സ്വദേശി സുനിലും ചേർത്തല സ്വദേശിനി റൂബി ബാബു. രാത്രി 7 മണിയോടെ സുനിൽ ഒരു സുഹൃത്തിനെ വിളിച്ച് റൂബി തൂങ്ങി മരിച്ചു എന്നും താനും ഉടനെ മരിക്കുമെന്നും വീട്ടിലെത്തണമെന്നും അറിയിക്കുകയായിരുന്നു. സുഹൃത്ത് ഉടൻ തന്നെ ഈ കാര്യം പോലീസിൽ വിവരമറിയിച്ച് സ്ഥലത്തെത്തിയപ്പോൾ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. അകത്ത് കടന്ന് നോക്കുമ്പോൾ താഴത്തെ നിലയിൽ റൂബിയെയും ഒന്നാം നിലയിൽ സുനിലിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടൻ ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പട്ടിണിയാണ് കാരണം എന്ന നിലയിൽ ചർച്ചകൾ സജീവമാകുന്നത്. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് റൂബി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ മുൻനിർത്തിയാണ് ഈ പ്രചരണം. വിശക്കുന്നു, മനുഷ്യനെ പോലെ വിശക്കുന്നു എന്ന യുവജനോത്സവം സിനിമയിലെ നെടുപടി വേണുവിന്റെ കഥാപാത്രത്തിന്റെ പ്രശസ്തമായ ഡയലോഗാണ് റൂബി കുറിച്ചത്. ഇതിനെയാണ് നിലവിലെ ലോക്ഡൌൺ തൊഴിലില്ലായ്മ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പട്ടിണി ആയതോടെയാണ് ഇരുവരും ആത്മഹത്യ ചെയ്തതെന്ന നിലയിൽ ചിലർ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത് ഇരുവരുടെയും സുഹൃത്തുക്കൾ നിഷേധിക്കുന്നുണ്ട്. ആ പ്രചരണം സത്യമല്ല. പട്ടിണി കാരണമല്ല അവർ ആത്മഹത്യ ചെയ്തത്. അവരുടെ അടുത്ത സുഹൃത്തുക്കൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കരുതാം. ഇത് പോലീസ് അന്വേഷിക്കുകയാണ്. പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവുമായ ബാദുഷ പറഞ്ഞു. ഇരുവരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നും സൂചനയുണ്ട്. കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധി കലാമേഖലയും ബാധിച്ചതോടെ വരുമാനം നിലച്ച അവസ്ഥയിലായിരുന്നു. അതും മരണത്തിലേക്ക് നയിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. സിനിമാ സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം പേരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആദ്യത്തെ ലോക്ഡൌണിനേക്കാൾ ഭയത്തോടെയാണ് ഈ ലോക്ഡൌണിനെയും തൊഴിലില്ലായ്മയും കലാരംഗത്തുള്ളവർ നോക്കിക്കാണുന്നത്. സിനിമാ മേഖലയെ കോവിഡ് പ്രതിസന്ധികൾ കഠിനമായി ബാധിച്ചിട്ടുണ്ട്. എത്ര പ്രൊജക്ടുകളാണ് മുടങ്ങിക്കിടക്കുന്നത്, എന്താകുമെന്ന് യാതൊരു പിടിയുമില്ല എന്നും ബാദുഷ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.